പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എങ്ങനെ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? അധികം കൊട്ടും ആരവങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ നന്നായി ഓണം ആഘോഷിച്ചു അല്ലേ? ആ എന്ത് ക്ലാസ്സാണ് നമ്മൾ, എന്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയില്ലേ? ഏതായിരുന്നു ചാപ്റ്റർ? ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാന എന്ന കുദാശയെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? വിശുദ്ധ രഹസ്യങ്ങൾ അഥവാ നമ്മൾ സുറിയാനിയിൽ പറയുന്ന റാസ, ഏഴ് റാസകൾ അഥവാ ഏഴ് വിശുദ്ധ രഹസ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ടീച്ചർ അത് ഏതൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു അല്ലേ? 1298 ദിവംഗതനായ സുവയിലെ മാർ ഔദീശോ മെത്രാപൊലീത്ത എഴുതിയിട്ടുള്ള ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമുണ്ട്. ഏതാണെന്നറിയോ? ആ ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പേരാണ് മർഗനീത അഥവാ മുത്ത് എന്നറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിലെ ഏഴ് വിശുദ്ധ രഹസ്യങ്ങളെക്കുറിച്ചും സംബന്ധിച്ച് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഴ് വിശുദ്ധ രഹസ്യങ്ങൾ, അതിൽ ഒരു രഹസ്യം നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? മാമോദീത അഥവാ ജ്ഞാനസ്നാനം. ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഏതാണ്? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ നമ്മൾ ഏതെല്ലാം രീതിയിൽ അർത്ഥം കൊടുക്കുന്നുണ്ടെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് ഓർത്തെടുത്താലോ? ആ വഴിപാട് എന്നൊരു മീനിങ് നൽകുന്നുണ്ട്. അത് സുറിയാനി വേദപുസ്തകമായ ചീത്തയിലാണ് വഴിപാട് എന്ന് അർത്ഥം കുർബാനയ്ക്ക് നൽകുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് എന്താണ് പറഞ്ഞത്? ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയായി നൽകി എന്നതുകൊണ്ട് കുർബാനയെ ബലി എന്ന രീതിയിൽ നമുക്ക് അർത്ഥം കൊടുക്കാമെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് എന്താണ് പറഞ്ഞത്? മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മിശിഹ നേരിട്ട് നമ്മളോട് അരുളി ചെയ്യുന്നു. എന്താണ്? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇങ്ങനെ മൂന്ന് രീതിയിൽ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് കുർബാനയെക്കുറിച്ച് ടീച്ചർ അതിൻ്റെ അർത്ഥം പറഞ്ഞു. ഇനി അത് കുർബാന എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനമായി എന്താണ് നൽകാൻ പറ്റുന്നത്? ടെക്സ്റ്റിലെ, നിങ്ങളുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ ഒരു സെൻറ്റൻസിലെ ഈ നിർവചനം കൊടുക്കുന്നുണ്ട്. എന്താണ് വിശുദ്ധ കുർബാന എന്നുള്ളതിനെ പറ്റി? എന്താണ്? ഈശോ മിശിഹ നേരിട്ട് സ്ഥാപിച്ച കുദാശയാണ് വിശുദ്ധ കുർബാന. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞു തന്നത്. അത് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം. ഇനി ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ടീച്ചർ. എന്താണ് അസൈൻമെൻറ്റ് തന്നത്? കുർബാന മിത്രം പേജ് 6 എന്താണ്? മൂന്ന് കുർബാന ക്രമങ്ങൾ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ് മൂന്ന് കുർബാന ക്രമങ്ങൾ? അതായത് കുദാശക്രമം അല്ലെങ്കിൽ കുർബാന ക്രമം എന്നൊക്കെ പറയുന്നത്, ഓർഡർ ഓഫ് ലിറ്റേർജി എന്ന് പറയുന്ന ആ ഒരു ക്രമം നിങ്ങളോട് ഒരു വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുർബാന മിത്രം പേജ് 6 പറഞ്ഞു. ഏതൊക്കെയാണ് ആ ക്രമങ്ങൾ? ഏതൊക്കെ കുർബാന ക്രമങ്ങളാണുള്ളത്? നമ്മുടെ സഭയിൽ ഏതൊക്കെയാണുള്ളത്? ഒന്നാമത്തേത് മാർ റദ്ദായി, മാർ മാറി എന്നീ അപ്പോസ്തലന്മാരുടെ കുർബാന ക്രമമാണുള്ളത്. രണ്ടാമത്തേതായിട്ട് മാർ തിയാദോറോസിൻ്റെ കുർബാന ക്രമം. മൂന്നാമത്തേത് മാർ നെസ്തോറോസിൻ്റെ കുർബാനക്രമം. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കുർബാന ക്രമങ്ങളാണ് ഉള്ളത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടന്നാലോ? നോക്കാം. മാർ അദ്ധായി, മാർ മാറി എന്നീ അപ്പോസ്തലന്മാരുടെ ആരാധനക്രമമാണ് മുഖ്യമായിട്ടും നമ്മുടെ സഭയിൽ ഉപയോഗിച്ച് വരുന്നത്. അതിൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത് സുറിയാനി തന്നെയാണ്. സുറിയാനിയിൽ തന്നെയാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർ അദ്ധായിയും മാർ മാറിയും ചേർന്നാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുർബാനയിൽ മുഖ്യമായും ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രമം അനുസരിച്ചാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് വലിയ ശനിയാഴ്ച മുതൽ, വലിയ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഏതാണ്? പെസ വ്യാഴവും ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞ് വരുന്ന വലിയ ശനിയാഴ്ച മുതലേ സൂബറയുടെ ഒന്നാം ഞായറാഴ്ച വരെയാണ് ഈ ഒരു കുർബാനക്രമം സാധാരണ ഞായറാഴ്ചകളിലും അതുപോലെ മരിച്ചവരുടെ ഓർമ്മ ദിനങ്ങളിലും എല്ലാം ഈ കുർബാന നമ്മൾ പാലിച്ചു പോരുന്നുണ്ട്. കൂടാതെ ഇനി ഈ കുർബാനക്രമം കഴിയുമ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഏതാണ്? തിയാദോറോസിൻ്റെ കുർബാനക്രമമാണ്. ഈ കുർബാനക്രമം സൂബാറയുടെ ഒന്നാം ഞായറാഴ്ച മുതലേ ഓശാന ഞായർ വരെ എല്ലാ ഞായറാഴ്ചകളിലും തിയാദോറോസിൻ്റെ കുർബാനക്രമമാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്. ഇതിൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ഗ്രീക്കിൽ നിന്ന് പിന്നീടാണ് സുറിയാനിയിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ആവോ കാത്തോലിക്കോസ് എന്ന് പറയുന്ന ബാവയാണ് ഇത് നമ്മുടെ സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ നെസ്തോറീസിൻ്റെ കുർബാനക്രമം. ഇത് പ്രധാനമായിട്ടും വർഷത്തിൽ 5 5 അവസരങ്ങളിലാണ് അല്ലെങ്കിൽ 5 സന്ദർഭങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ സഭയിലെ ഈ കുർബാനക്രമം പിന്തുടർന്നു പോരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ?
ഒന്നാമത്തത് ദിൻഹ തിരുനാൾ എന്ന് പറയുന്നത്. ദിൻഹ തിരുനാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, എന്നാൽ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മൾ പിണ്ടിയൊക്കെ കുത്തി മെഴുകുതിരിയൊക്കെ തെളിക്കുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ ജനുവരി, ആ ജനുവരി മാസത്തിലാണ് പറയുന്നത് ദിൻഹ തിരുനാൾ. ഇതെന്താണ് ദിൻഹ തിരുനാളിൻ്റെ പ്രത്യേകത? എന്താണ് ഈശോ മിശിഹായുടെ എന്താണ് മാമോദീത ഏൽക്കുന്ന ആ ഒരു സമയത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ദിൻഹ തിരുനാളായിട്ട് നമ്മുടെ സഭയിൽ ആ ഒരു ദിവസത്തെ ഓർക്കുന്ന ആ ഒരു ദിവസത്തെയാണ് എന്ത് പറയുന്നത് ദിൻഹ തിരുനാൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പിന്നീട് പറയുന്നത് യോഹനാൻ മാംധാനയുടെ ഓർമ്മ ദിനം. യോഹനാൻ മാംധാന എന്ന് പറയുന്നത് ആരുടെ ഓർമ്മ ദിനമാണ്? ആ നമ്മുടെ യോഹനാ സ്നാപകൻ, യോഹനാ സ്നാപകൻ്റെ ഓർമ്മ ദിനമായിട്ട് അത് വെള്ളിയാഴ്ചയായിട്ടാണ് ആ ഒരു ദിനത്തെ നമ്മൾ നമ്മുടെ സഭയിൽ ഓർത്തു വരുന്നത്. അതാണ് രണ്ടാമത്തത്. ആ കുർബാനയ്ക്കും നെസ്തോറൂസിൻ്റെ കുർബാനക്രമമാണ് നമ്മൾ പാലിച്ചു വരുന്നത്. മൂന്നാമത്തത് പിന്നീട് ബാവൂത്തയുടെ, അതായത് ബാവൂത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, മൂന്ന് നേമ്പ്, അതായത് നിനവേക്കാരുടെ അനുതപിച്ചുകൊണ്ടുള്ള യോനാ പ്രവാചകനും നിനവേക്കാരും അവരുടെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൂന്ന് നോയമ്പായിട്ട് ബാവൂത്തയുടെ ആ ഒരു സമയത്തും, അത് ബുധനാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ, ബുധനാഴ്ചയിലെ കുർബാനയിൽ മാർ നെസ്തോറൂസിൻ്റെ കുർബാനക്രമമാണ് അനുഷ്ഠിച്ച് പോരുന്നത്. നാലാമത്തതായിട്ട് ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മദിനം. ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മദിനം എന്ന് പറഞ്ഞാൽ എന്താ, മൽപ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു സുറിയാനി വാക്കാണ് കേട്ടോ. എന്താണ് മൽപ്പാൻ്റെ അർത്ഥം? ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ എന്നൊക്കെ അതിന് മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മദിനം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഗുരുക്കന്മാരുണ്ട്, അവരുടെ ഓർമ്മദിനമായിട്ടും നമ്മൾ ഈ നെസ്തോറോസിൻ്റെ കുർബാനക്രമം അനുഷ്ഠിച്ച് പോരുന്നുണ്ട്. അഞ്ചാമത്തതായിട്ട് നമുക്കെല്ലാം സുപരിചിതമായ പെസഹ വ്യാഴാഴ്ച. പെസഹ വ്യാഴം നമ്മൾ വൈകിട്ട് കുർബാന, ഈ ഒരു കുർബാനക്രമമാണ് മാർ നെസ്തോറോസിൻ്റെ കുർബാനക്രമമാണ് അനുഷ്ഠിച്ച് പോരുന്നത്. ഇനി ടീച്ചർ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുർബാനക്രമം എങ്ങനെയാണ് എന്ന് നമുക്ക് സംശയം തോന്നാം അല്ലേ. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കുർബാന മിത്രം പേജ് 27 കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, ഇനി അടുത്തത് നെസ്തോറസിൻ്റെ കുർബാനക്രമമാണ്, അപ്പോൾ അതുകൊണ്ട് പേജ് 90 എടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ കുർബാന മിത്രം പേജ് 90 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അനുബന്ധം സി എന്ന് പറഞ്ഞ് നെസ്തോറസിൻ്റെ കുർബാനക്രമം അതിൽ കാണാനായിട്ട് സാധിക്കും. അത് 90 മുതൽ 99 വരെയുള്ള പേജുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുർബാന നമ്മൾ ചെല്ലുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ആരാധനക്രമമാണ് അച്ഛന്മാരെ പാലിക്കുന്നതെങ്കിൽ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ 4 വരി ഗാനമാലയുടെ 4 വരി പാടുന്നത് കാണാം, പിന്നെ പ്രാർത്ഥന ചൊല്ലുന്നു 4 വരി ഗാനമാലികയിൽ പാടുന്നത് കാണാം. ആ അങ്ങനെ പാട്ടും പ്രാർത്ഥനയുമായിട്ട് പോകുന്ന ആ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി കുർബാന ഈ ഒരു ദിവസങ്ങളിലെ കുർബാനകളൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 27-ാമത്തെ പേജ് വരെ കഴിയുമ്പോൾ കുർബാന മിത്രത്തിലെ 90-ാമത്തെ പേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം, അതിൽ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഈ 5 ദിവസത്തിലാണ് ആ ദിവസങ്ങളിലാണ് എന്ത് നെസ്തോറസിൻ്റെ കുർബാനക്രമം ആചരിച്ചു പോരുന്നത്. അപ്പോൾ ഏതൊക്കെ കുർബാനക്രമങ്ങളാണ് നമ്മൾ പഠിച്ചത്? 3 എണ്ണമാണ് ടീച്ചർ പറഞ്ഞത്. 1 മാർ അദ്ധായി, മാർ മാറി എന്നീ അപ്പോസ്തലന്മാരുടെ കുർബാനക്രമം. 2-ാമത്തതായിട്ട് മാർ തിയാതോറോസിൻ്റെ കുർബാനക്രമം. 3-ാമതായിട്ട് മാർ നെസ്തോറോസിൻ്റെ കുർബാനക്രമം. ഇങ്ങനെ 3 ക്രമങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ സഭയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി ഇതിനെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ സഭാ കലണ്ടർ ഉണ്ടോ? സഭാ കലണ്ടർ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കുർബാന മിത്രത്തിൽ ഇത് കണ്ടു. സഭാ കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവിശേഷങ്ങൾ അല്ലെങ്കിൽ സഭയിലെ പ്രധാന വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബോക്സിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിൻഹ തിരുനാൾ എന്നായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ജനുവരി മാസം 6-ാം തീയതി എന്ന് അതിൽ എഴുതിയിട്ട് ദിൻഹ തിരുനാൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ 10-ാം തീയതി ആയിരുന്നു മാർ യോഹനാൻ മാംധാനയുടെ, ആ വെള്ളിയാഴ്ചയായിരുന്നു മാർ യോഹനാൻ മാംധാനയുടെ ഓർമ്മ ദിനമായിട്ട് കൊണ്ടായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ സഭാ കലണ്ടർ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആ സഭാ കലണ്ടർ ഒന്ന് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളെല്ലാം അതിൽ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയിലെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ കുർബാനയ്ക്ക് നിങ്ങൾ പോയി തുടങ്ങുമ്പോൾ ഈ ഉള്ള ക്രമങ്ങൾ തന്നെയാണോ നമ്മുടെ പള്ളിയിലെ ആരാധനയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്നത് അത് തന്നെയാണോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കണം. ഇത്രയും നാൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അല്ലേ, നിങ്ങൾ പേരൻസിന് ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്ത് വേണം? ആ ടീച്ചർ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ, ഇത് ഉൾക്കൊണ്ടിട്ട് തന്നെയാണോ കുർബാന അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അറിയണം.
ഓക്കെ, ഇനി നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആ ഒരു കുർബാന നടക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് കുർബാന അർപ്പിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എവിടെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ പള്ളി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ആദ്യം തന്നെ പള്ളിയുടെ കവാടം എന്ന് പറയും. അതായത് മോണ്ടകം എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. എന്താണ് മോണ്ടകം? അതായത് പള്ളിയുടെ ഒരു കവാടം. ഈ മോണ്ടകത്തിലൂടെയാണ് നമ്മൾ കടന്ന് എവിടേക്ക്, പള്ളി അകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ പള്ളി അകത്തിന് പറയുന്നതാണ് ഹൈക്കില എന്ന് പറയുന്നത്. എന്താണ് ഹൈക്കില? അതായത് പള്ളി അകം, നമ്മൾ സഭാ വിശ്വാസികൾ കുർബാന കാണാൻ, കുർബാനയിൽ പങ്കുകൊള്ളാൻ നിൽക്കുന്ന സ്ഥലമാണ് ഏത്? ഹൈക്കില, അതായത് പള്ളി അകം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മോണ്ടകം കടന്നു കഴിഞ്ഞാൽ എന്താണ് ടീച്ചർ പറഞ്ഞത്? ഹൈക്കില. ഹൈക്കില കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പടികൾ കഴിഞ്ഞിട്ടാണ് തിരശ്ശീല കാണുന്നത്. ഈ തിരശ്ശീല എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയുമോ? എന്തിനാണ് ഈ തിരശ്ശീല? അതായത് ഇപ്പോൾ നമുക്ക് തോന്നും കുർബാന തുടങ്ങുമ്പോൾ തിരശ്ശീല നീക്കുന്നു, കഴിയുമ്പോൾ തിരശ്ശീല മൂടിയിടുന്നു. ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് ഐഡിയ ഉള്ളൂ അല്ലേ. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ തിരശ്ശീലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്? അതായത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും, സ്വർഗത്തിനും ഭൂമിയിനും ഇടയ്ക്കുള്ള ആ വേർതിരിച്ച് നിർത്തുന്ന അതിർത്തിക്കാണ് എന്ത് പറയുന്നത്? ഈ അതിനൊരു സമാനമായ രീതിയാണ് എന്ത് ഈ തിരശ്ശീല എന്ന് പറയുന്നത്? സ്വർഗവും ഭൂമിയും, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം, വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം ഭൂമിയും, എന്നാൽ അച്ഛന്മാരും മറ്റേ ശമാശനൊക്കെ നിൽക്കുന്ന ആ മദ്ബഹ എന്ന് പറയുന്ന ഭാഗം എന്താണ്, അത് സ്വർഗത്തിനോടും സമാനപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വർഗവും ഭൂമിക്കും തമ്മിലുള്ള ഇടയിലുള്ള ആ വേർതിരിവ്, ആ അതിർത്തിക്കുള്ള അതിനെ പറയുന്ന ആ സമാനമായി നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? തിരശ്ശീല എന്ന് പറയുന്നത്. ആ തിരശ്ശീലയിൽ നിന്നാണ്, അതിൽ നിന്നാണ് നമ്മൾ സ്വർഗവും ഭൂമിയും എന്താണെന്ന് വേർതിരിച്ചെടുക്കുന്നത്. അത് നമുക്ക് സാധാരണ രീതിയിൽ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വെറുതെ കാണാൻ പോകുന്നതല്ല കുർബാന, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരോഹിതനും ശമ്മാശനും നിൽക്കുന്ന ഭാഗം ഏതാണെന്നാണ് ടീച്ചർ പറഞ്ഞത്? മദ്ബഹ. നമ്മുടെ സഭാ വിശ്വാസികൾ നിൽക്കുന്ന ഭാഗത്തിന് പറയുന്ന പേര് ഹൈക്കില. അതുപോലെ പള്ളി കവാടം, പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കുന്ന ആ ഒരു കവാടത്തിന് പറയുന്ന പേരെന്താണ്? മോണ്ടകം. ഇങ്ങനെയുള്ള പേരുകളാലാണ് അത് അറിയപ്പെടുന്നത്. ഇനി ടീച്ചർ പറയാൻ പോകുന്നത്, ഇതെല്ലാം കഴിഞ്ഞേ നമ്മൾ ശമ്മാശനൊന്നും കയറാൻ പറ്റാത്തൊരു ഭാഗമുണ്ട്. അതായത് പുരോഹിതൻ മാത്രം, സ്ലീവ് അടയാളം, ആ കൈവെപ്പ് ലഭിച്ച കശീശയ്ക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു ചെറിയ പീഠം പോലെ നിങ്ങൾ കാണും, ഒരു ഉയർന്ന സ്ഥലം. അതേതാണെന്നറിയാമോ? ആ അതിനെ പറയുന്ന പേരാണ് ബേമ എന്ന് പറയുന്നത്. അതായത് അവിടെ പുരോഹിതനെ, സ്ലീവ ലഭിച്ചിരിക്കുന്ന ആ കൈവെപ്പ് ലഭിച്ച പുരോഹിതന് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പറയുന്ന പേരാണ് എന്ത്? ബേമ എന്ന് പറയുന്നത്. അവിടെ ബേമ, അതായത് എന്തുകൊണ്ടാണ് അതിനൊരു ഉയർന്ന സ്ഥലമായിട്ട് കണക്കാക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനൊരു കുറച്ചൊരു ഉയർന്നതായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് അറിയോ? ആ നമ്മുടെ യേശു കർത്താവ് ഗാൽഗുത്ത മലയിൽ എന്ത് ചെയ്തു? ആ തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചു അല്ലേ. ഈ തലയോടിടം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ എന്താണ്? കുറച്ച് ഉയർന്ന പ്രദേശമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ പുരോഹിതൻ ആ സമയത്ത് എന്തായിട്ട്, എന്തിനു തുല്യമാവുകയാണ്? ആ യേശു കർത്താവിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതാണ് നമ്മളിൽ നിന്ന് പുരോഹിതന്മാർ ആ സമയത്ത് ഒരു സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിൽക്കുന്നവരുടെയും ആ ഒരു അന്തരം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ പറഞ്ഞത് എന്താണ് ടീച്ചർ പറഞ്ഞത്? പുരോഹിതന്മാർ മാത്രമാണ് അവിടെ പ്രവേശിക്കുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? ബേമ എന്നാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മോണ്ടകത്തെ പറഞ്ഞു, ഹൈക്കല പറഞ്ഞു, മദ്ബഹ പറഞ്ഞു, ബേമ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ? ആ ഇതൊക്കെയാണ് നമ്മൾ ഇനിക്ക് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്താണ്? പള്ളിയിലേക്ക് കടക്കുമ്പോൾ കവാടം എന്താണെന്ന് മനസ്സിലാവണം, പള്ളിയകത്ത് എന്താ പറയണതെന്ന് മനസ്സിലാവണം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതും എന്നാൽ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ടീച്ചർ പറയാൻ പോകുന്ന കാര്യം എന്താണെങ്കിൽ, ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ആ ഒരു സ്ഥലത്തിനെ പറയുന്ന പേരാണ് മദ്ബഹ എന്ന് ടീച്ചർ പറഞ്ഞു. വിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലമാണ് മദ്ബഹ. ഇത് കിഴക്കു ഭാഗത്തായിട്ടാണ് കാണുക. ഈ ഒരു ബലിപീഠം എപ്പോഴും കാണുക എവിടെയാണ്? കിഴക്കു ഭാഗത്താണ്. പള്ളി എവിടെയാണോ, അതായത് ആ മന്ദിരം എവിടെയാണോ, അതിൻ്റെ കിഴക്കു ഭാഗത്താണ് എപ്പോഴും. കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മൾ പറയില്ലേ, കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ മദ്ബഹ എപ്പോഴും എവിടെയായിരിക്കും? കിഴക്കോട്ടായിരിക്കും. അതുകൊണ്ടാണ്
ആയിട്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി വിശുദ്ധ കുർബാനയുടെ ആരംഭം എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭം? വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ കുർബാനയ്ക്ക് പോകുന്നവരാണോ? അത് കുർബാനയുടെ ആദ്യത്തിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നേരത്തെ തന്നെ പോകണല്ലേ. കുർബാനയ്ക്ക് ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മുടെ കപ്പ്യാർ മണിയടിക്കുന്നുണ്ടാവും അല്ലേ. ആ സമയത്ത് ഏത് ഒരു പാട്ട് പാടുമല്ലേ? ഏത് പാട്ടാ പാടാം? ആ വന്നിടുന്നു താത എന്ന് പറയുന്ന ആ പാട്ട് പാടുമല്ലേ. ആ പാട്ട് പാടി കഴിയുന്നതോട് കൂടിയിട്ട് ശമ്മാശൻ എന്ത് ചെയ്യുന്നു? മണി മുഴക്കുന്നു. ആ സമയത്ത് തന്നെ തിരശീല മാറുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആദ്യമായി വിശുദ്ധ കുർബാനയുടെ ആരംഭം. ഇങ്ങനെയാണ് എന്താണ് മണി മുഴങ്ങുന്നു, ആ സമയത്ത് തിരശീല മാറ്റപ്പെടുന്നു. അതായത് നമ്മുടെ വിശ്വാസികൾ സ്വർഗത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട്, ടീച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കുർബാന എന്ന് പറയുന്നത് ഒരു പുനരാവിഷ്കരണമാണ്, അതായത് തങ്ങളുടെ ഒരു ഓർമ്മ ബലി അർപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി തൻ്റെ പിതാവിനോട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറയാൻ വേണ്ടി തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന ആരംഭം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ആരംഭിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് തുടങ്ങുന്നത്? കുർബാന എങ്ങനെയാണ് തുടങ്ങുക? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് കുരിശ് വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ്? ആ മൂന്ന് വിരലുകളിൽ വെച്ചിട്ടാണ്. ചിലരെങ്ങനെയാണ് വെറുതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ടല്ലേ. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് നമ്മുടെ മൂന്ന് വിരലുകൾ അല്ലേ. അത് ഓർത്തിട്ട് വേണം നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മാത്രമല്ല സ്ലീവയുടെ ആ കൈവെപ്പ് ലഭിച്ച കശീശയും കൂടെ സഹായികളായിട്ടുള്ള ശമ്മാശന്മാരും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്താണ് അവർ പറയുന്ന ആദ്യത്തെ ഒരു ആദ്യത്തെ സെന്റൻസ് എന്താണെന്നറിയോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആരംഭിക്കുന്നത്. അതായത് ഇത് മൂന്ന് വട്ടം പുരോഹിതൻ പറയുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അപ്പം ജനവും ശമ്മാശനെ എന്ത് പറയും? ആമേൻ എന്ന് പറയുന്നു. ഇത് മൂന്ന് തവണയാണ് അവിടെ പറയുന്നത്. ഇത് എന്തിനാണ് പറയുന്നതെന്നറിയോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മൂന്ന് തവണ പറയുന്നത്? ഈ മൂന്ന് തവണ പറയുമ്പോഴും സ്ലീവ അടയാളം ആ മുദ്രയിട്ടിട്ടാണ്, സ്ലീവയുടെ മുദ്രയിടപ്പെട്ട ആ അടയാളം നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ? ഈശോയുടെ ജനന സമയത്ത് മാലാഖമാരുടെ ഗണമുണ്ടായിരുന്നു. അവർ പാടിയ, അവർ ആലപിച്ച ഒരു മഹത്വ ഗീതമാണ് ഏത്? ഈ പറയുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നത്. നിങ്ങളുടെ വേദപുസ്തകത്തിലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം എന്ന് പറയുന്ന ആ ഒരു മാലാഖമാരുടെ ഒരു ഗീതം കാണാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? അതായത് യേശു കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും രണ്ടാമത്തെ ആഗമനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന പാലിച്ചു പോരുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? യേശു കർത്താവിൻ്റെ ജനനത്തെ സ്മരിച്ചുകൊണ്ടാണ്. അതിനുവേണ്ടിയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറയുന്ന ആ ഗാനം ഇവിടെ ആലപിക്കുന്നത്. അത് മൂന്ന് തവണയാണ് ആലപിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നാം കാണുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പുരോഹിതനും ശമ്മാശൻ സഹായികളായ ശമ്മാശന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത് തന്നെ. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭം എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. വിശുദ്ധ കുർബാന തുടങ്ങിക്കഴിയുമ്പോൾ വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. ഈ മദ്ബഹയിൽ തന്നെ തിരുശരീര രക്തങ്ങൾ വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ അറിയണം. എന്താണ് വിശുദ്ധ സ്ഥലങ്ങൾ? എന്തിനാണ്? ഇപ്പം നമ്മൾ കാസയും പിലാസയൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പവും രക്തവും, അതായത് തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവയെല്ലാം വയ്ക്കുന്ന ഓരോ സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പറയുന്ന പേരുകളുണ്ട്. എന്താണ് അതിന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് അവിടെ തന്നെ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ അത് വെക്കാൻ കാരണം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ട് അല്ലേ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോണ്ടകം, ഹൈക്ല, മദ്ബഹ, ബേമ,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് ടീച്ചർ ഇന്ന് ഓർമ്മിപ്പിച്ച് തന്നത്. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ പുസ്തകം എടുക്കണം. ഏത് പുസ്തകമാണ്? കുർബാന മിത്ര എടുക്കണം. അതിലെ ആരാധന ക്രമങ്ങൾ ആദ്യം നോക്കണം. പിന്നെ സഭാ കലണ്ടർ എടുത്തിട്ട്, അസൈൻമെൻ്റ് ആണ് ടീച്ചർ പറയുന്നത്, സഭാ കലണ്ടർ എടുത്ത് അതിലെന്ത് നോക്കണം? നമ്മുടെ സഭയിലെ ഈ വിശേഷ ദിനങ്ങൾ ഏതൊക്കെയാണ്, ടീച്ചർ പറഞ്ഞ ദിനങ്ങളൊക്കെ അതിലുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം. വിശുദ്ധ കുർബാനയുടെ ആരംഭം ഇങ്ങനെയാണോ, ഇത് തന്നെയാണോ എന്നൊക്കെ പേരൻസിനോട് ചോദിച്ചാൽ അവർക്ക് കൂടുതൽ അറിയാം. ഇനി കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനമാണ്, ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ആ കുർബാനയ്ക്ക് ഇനി ഞങ്ങൾ പോകുമ്പോൾ ആരംഭത്തിൽ തന്നെ പോകും വേണം. പോകുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ, അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണം നിങ്ങൾ. ഇതാണ് ടീച്ചർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ഭക്തി നിർഭരമായ ഒരു ഇതായിട്ട് കാണുന്നത് എന്ന് പറയുന്നതിൻ്റെ വസ്തുത ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുർബാനയ്ക്ക് ഇനി പോകുമ്പോൾ ടീച്ചർ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാലോ? ആ കണ്ണുകളൊക്കെ അടച്ച് കൈകൂപ്പിയേൻ. ഞാൻ അതിവാത്സ്യമായ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ നിൻ്റെ മന്ദിരമാകുന്ന ആ സഭയിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും ഒരുപാട് പഠിക്കുവാനുമുണ്ട്, മനസ്സിലാക്കുവാനുമുണ്ട്. അതെല്ലാം ഗ്രഹിക്കുവാനുള്ള എല്ലാ കഴിവും ഞങ്ങൾക്ക് നൽകണമേ സർവേശ്വര. നന്ദി. അപ്പോൾ അടുത്ത ആഴ്ച മറ്റ് വിശുദ്ധ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതുവരേക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ.